എല്ലാവർക്കും ഹായ് യോ എത്ര നാളായി ബൈ ഇതൊരു പതിനാറാമത്തെ ടേക്കെങ്കിലും ആയിരിക്കും ഞാൻ കൊറേ പ്രാവശ്യം കട്ട് ചെയ്ത കേസ് എനിക്ക് കൊറേ നാളുകൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്തോ ഒരു എന്തോ ഒരു വ്യത്യസ്ത ലോകം പോലെ ഫീൽ ചെയ്തു എന്തായാലും ഒരു ക്യൂ എൻ എ നടത്താൻ ആയിട്ടുള്ള പ്ലാനിലാണ് ഗേസ് ഞാനിടുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാം ഛേ ഇൻസ്റ്റാഗ്രാം അല്ല യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കൂ ഞാൻ അതിനെല്ലാം ഉള്ള ഉത്തരങ്ങളെല്ലാം മൊഴിയാന്ന് ബേസിക്കലി ഇതിനകത്ത് കോമൺ ആയിട്ട് ഉള്ള ചോദ്യങ്ങളാണ് ഒരുപാട് റെപ്പറ്റേറ്റീവായിട്ട് പല രീതിയിൽ വന്നേക്കുന്നത് എന്നുകൊണ്ട് കഴിയുന്നിടത്തോളം രീതിയിൽ നല്ലതായിട്ട് തന്നെ ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ശ്രമിക്കാം കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളുണ്ട് കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ട് കുറച്ച് മീഡിയം ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ഒരാവശ്യമില്ലാത്ത പല ചോദ്യങ്ങളും ഉണ്ട് എന്തായാലും മാക്സിമം പറ്റുന്നതിനുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ തരാൻ ശ്രമിക്കാം ഗൈസ് ഓക്കെ നമുക്ക് ടോപ്പ് കമൻ്റ് എന്നുള്ള രീതിയിൽ തന്നെ പോവാം ആദ്യത്തെ തന്നെ ചോദ്യം മോട്ടിവേഷൻ നൂറ് ശതമാനം സെൽഫ് ഇംപ്ലിമെൻറ്റേഷൻ സീറോ ശതമാനം ശ്യാംകുമാർ സിക്സ് ത്രീ ഫൈവ് വൺ ഹലോ ശ്യാംകുമാർ സിക്സ് ത്രീ ഫൈവ് വൺ ബ്രോ ഹോ നമ്മുടെയൊക്കെ ലൈഫുണ്ടല്ലോ ഒരിക്കലും ഒരേ പേസിലായിരിക്കില്ല പോകുന്നത് നമ്മൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമ്മൾ നമ്മുടെ പീക്കിൽ നിൽക്കുവായിരിക്കും അപ്പം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഓർഡിനറിയിൽ നിന്നും എബോ ആയിരിക്കും ഭയങ്കര രസമായിരിക്കും അത് കാണുമ്പോൾ ആൾക്കാർക്ക് അതുപോലെ ചെയ്യാൻ തോന്നുമായിരിക്കും ബട്ട് നമ്മൾ അറ്റ് എ ഓൾ ടൈം ലോയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതേപോലെ പെരുമാറാൻ പറ്റില്ല ഞാൻ ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഓൾമോസ്റ്റ് ഏഴ് വർഷത്തെ ലൈഫ് കംപ്ലീറ്റ് നിങ്ങളുടെ മുമ്പിലുണ്ട് അപ്പോൾ എൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ വന്നിട്ട് എൻ്റെ പീക്ക് പോയിന്റ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മനഃപൂർവ്വം ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് എക്സ്ട്രാ ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യാൻ ആഗ്രഹം ഇല്ല അല്ലെങ്കിൽ എന്ന് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ മടി പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കരുത് അത് മൈൻഡിലാണ് ഇരിക്കുന്നത് നമ്മുടെ ആരുടെ മൈൻഡ് ഒരിക്കലും ഒരേ ലെവലിൽ അല്ലെങ്കിൽ ഒരേ ഗൈവിലെങ്കിലും പോല്ല നമുക്ക് എല്ലാവർക്കും അപ്സ് നമുക്ക് എല്ലാവർക്കും ഡൗൺസ് കാണും നമ്മളുടെ ഡൗൺസ് വരുമ്പോ കുത്തുവാക്കുകളുമായിട്ട് വരുന്നവർ നമ്മളെ ശരിക്ക് സ്നേഹിക്കുന്നവരല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോ മോട്ടിവേഷൻ നൂറ് ശതമാനം ഇംപ്ലിമെന്റേഷൻ സീറോ ശതമാനം ഞാൻ ഇപ്പോൾ നിങ്ങളെടുത്ത് എന്തെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ ടു മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഒരു ടി വി ചാനലില് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മാരത്തോൺ മൂന്ന് മാസത്തെ ട്രെയിനിങ് കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇംപ്ലിമെന്റേഷൻ സീറോ ആയതുകൊണ്ടല്ല അതൊക്കെ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാത്ത ഒരുത്തനാണ് നിങ്ങൾ ഒരിക്കലും ഇംപ്ലൈ ചെയ്യരുത് ഒരു ഡൗൺ ഫേസിൽ നിൽക്കുകയാണ് അതിൽ നിന്ന് നമ്മൾ പുറത്ത് വരും അതിനുള്ള സമയമായിരിക്കുന്നു അതിക്രമിച്ചിരിക്കുന്നു വിരോധമില്ല ശ്യാംകുമാറെ ഐ ഹോപ്പ് ദാറ്റ് ആൻസർ യുവർ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതുവരെ ഹാഷിം പി സലിം ഹാഷിം പി സലീമെ ഞാൻ വ്ളോഗ് ചെയ്യാതിരുന്ന ഈ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഞാൻ വീട്ടിൽ വന്ന കട്ടിലിൽ കിടക്കും ഫുഡ് കഴിക്കും വായി തോന്നൊക്കെ വാങ്ങിച്ച് കഴിക്കും അട്ടൊന്നോക്കി ടി വിയും കണ്ട് ഫോണിലും ചുരണ്ടി വെറുതെ കിടക്കുകയായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വീട്ടിലുണ്ട് എന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഫ്രണ്ട്സ് വിളിക്കുകയാണെങ്കിൽ അവരെ അങ്ങോട്ട് പോകും എല്ലായിടത്തും ഒരു പബ്ലിക് അപ്പിയറൻസ് എന്നെ വിളിക്കുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ ചെന്ന് ഒന്ന് കണ്ടിട്ട് ഞാൻ അല്ലാത്ത സമയങ്ങളിൽ ഇരിക്കുക കിടക്കുക ആലോചിക്കുക ലൈഫിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളെ കുറിച്ച് ആലോചിച്ചു ലൈഫിൽ ഞാൻ പോയ പാതകളെ കുറിച്ച് ആലോചിച്ചു ഞാൻ കണ്ടുമുട്ടിയ ആൾക്കാരെ കുറിച്ച് ആലോചിച്ചു ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു സ്വപ്നങ്ങളെ കുറിച്ച് ആലോചിച്ചു ജീവിതത്തെ കുറിച്ച് ആലോചിച്ചു വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചു കൂട്ടുകാരെ കുറിച്ച് ആലോചിച്ചു ഈ ലോകത്ത് ഒരു മനുഷ്യന് അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തൊക്കെ ആലോചിക്കാൻ പറ്റുമോ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു സോ ബേസിക്കലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ആലോചനകളിൽ മാത്രമായിരുന്നു ലൈക്ക് ഞാൻ എൻ്റെ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ ആലോചിച്ച പോലെ ഇല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങളോ ചെറിയ കാര്യങ്ങളോ പ്രധാനപ്പെട്ട കാര്യങ്ങളോ ചെയ്യുന്നതിന് മുന്നേ ഇരുന്ന് ആലോചിക്കുന്ന പോലെ ഞാൻ ആലോചിക്കുകയായിരുന്നു ഐ വാസ് തിങ്കിങ് കണ്ടില്ലേ എന്റെ കോഴിപ്പൂടെ പോലത്തെ താടിയും മുടിയും ഒക്കെ വളർന്നിറങ്ങിയിരിക്കുന്നത് നഖം തന്നെ വെട്ടിയിട്ട് കാലങ്ങളായി ഗൈസ് നഖം തന്നെ ഇത് വോട്ടിട്ടേൻ്റെ പാടാണ് ദൂരെ പോയിട്ടില്ല നഖം തന്നെ വെട്ടിയിട്ട് കാലങ്ങളായി ഒരുപാട് ആലോചിച്ചു ഞാൻ ആ ആലോചനയുടെ എൻഡിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരതല സുഹൃത്തുക്കളെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹസൻ റായൻ ഹസൻ റായൻ ചോദിച്ചിരിക്കുന്നത് ഇന്ന് വരെ അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഫ്രണ്ട്സും ആയിട്ടുള്ള പ്രോബ്ലം എന്താണ് എന്തേ വീഡിയോ ഇടാത്തത് ആ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നിട്ട് എല്ലാവരും ഒന്നിക്കണം ഓണവില്ലിൻ തമ്പുരുമീട്ടും ആ പാട്ടാണ് ഗൈസ് എനിക്കിത് കേട്ടപ്പോൾ ഓർമ്മ വന്നത് ശരിയാണ് ഞാനും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇപ്പോ ഫ്രീക്വൻറ്റ് ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ പഴയ പോലെ ഉള്ള സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് ദിവസമായി അപ്പോൾ ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്താ പ്രശ്നം നിങ്ങൾക്കിടയിൽ എന്താ ഉണ്ടായത് വാട്ട് ഹാപ്പൻഡ് നിങ്ങൾ കാരണം പറയണം ഞങ്ങൾ കാരണം കേൾക്കാൻ ഞങ്ങൾക്ക് ഇതുണ്ട് എന്നും പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കണ്ടു ഗൈസ് ഞാൻ ഒരു സമയത്ത് ഞാൻ എൻ്റെ അറ്റ്മോസ്റ്റ് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ഞാൻ ഇൻ്റർനെറ്റിൽ ഷെയർ ചെയ്യില്ലായിരുന്നു മീൻ പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ പെണ്ണ് കാണൽ കഴിഞ്ഞ് നിന്ന സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ട് അന്ന് അത് നല്ല രസത്തിലിങ്ങനെ പൊക്കോണ്ടിരിക്കയായിരുന്നു അത് കഴിഞ്ഞ് അത് ഡ്രോപ്പ് ഓഫ് ഓഫായിപ്പോയി അതിനുശേഷം എൻ്റെ വീട്ടുകാർ പുറത്തിറങ്ങിയാലും എൻ്റെ ഞാനോട് ക്ലോസ് ആയിട്ടുള്ള ആര് പുറത്തിറങ്ങിയാലും എന്തായി അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമായിരുന്നു കമൻറ്റിൽ അതിനെക്കുറിച്ചായിരുന്നു അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഞാൻ ഇടാതായപ്പോൾ അതിനെക്കുറിച്ചുള്ള കഥകൾ പലത് വന്നു തുടങ്ങി അതിനെക്കുറിച്ചുള്ള പല പല തിയറീസ് വന്നു തുടങ്ങി എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല അങ്ങനെ വന്നു വന്ന് വന്നു 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 വന്ന് അറ്റ് എ പോയിൻ്റ് ഓഫ് ടൈം എല്ലാവരും ചോദിച്ച് എനിക്ക് പെരാന്തായപ്പോൾ ഞാൻ എന്താണ് സംഭവിച്ചത് എന്ന് പറയാം എന്ന് തീരുമാനിച്ച് ഞാനൊരു വീഡിയോ ഇട്ടു ഇന്നായിരുന്നു എൻ്റെ കല്യാണം നടക്കേണ്ടതെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ വീഡിയോ ഞാൻ ആ വീഡിയോയിൽ ഒരൊറ്റ മനുഷ്യനെ ഞാൻ സ്വപ്നത്തിൽ പോലും ഞാനകത്ത് ഒരൊറ്റ മനുഷ്യനെ കുത്തിപ്പറയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അതിറങ്ങിയതിനു ശേഷം ഓരോരുത്തരും ഓരോ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങളൊന്നുമല്ല ആൾക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് അത് ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായില്ല അവിടെ എന്താ സംഭവിച്ചത് എന്ന് അത് പിന്നെ ഒരു കോൺട്രവേഴ്സി ആയി പേഴ്സണൽ ലൈഫിന് ആൾക്കാർ ചികഞ്ഞെടുത്ത് പലരും പറയുന്നത് കേട്ടിട്ട് പല ഇൻസിഡൻറ്റുകളും തന്നെത്താനെ കൂട്ടിയോജിപ്പിച്ച് ഇത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആവുന്നത് എന്ന് വേണ്ട നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളെ ആൾക്കാർ പല രീതിയിൽ ആക്കി നമ്മൾക്കെതിരെ പറയാൻ തുടങ്ങി അത് ഓടുകൂടി ഞാൻ മനസ്സിലാക്കി ഇൻ്റർനെറ്റിൽ ഈ സംസാരിക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല ജെനുവിൻ കൂടി നമ്മളുടെ അടുത്ത് സ്നേഹം കൊണ്ട് ചോദിക്കുന്നവർ മാത്രമല്ല നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ചെന്നൈക്കളുണ്ടെന്ന് അപ്പം അന്ന് ഞാൻ പഠിച്ചതാണ് നമുക്ക് പേഴ്സണലി എന്തെങ്കിലും ലൈഫിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പേഴ്സണലായി തന്നെ വെക്കുക എല്ലാ കാര്യങ്ങളും വന്ന് വിളമ്പാനുള്ള ഒരു സ്ഥലമല്ല സോഷ്യൽ മീഡിയ കാരണം എനിക്കറിയാം കഴിച്ച് ഒരുപാട് ഒരുപാട് ആൾക്കാർ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് നല്ല നല്ല പോസിറ്റീവ് മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ട് ആ പോസിറ്റീവ് മെസ്സേജുകളുടെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവും വരുന്നുണ്ട് അപ്പോൾ എന്തിനാ എന്തിനാ നമ്മുടെ ലൈഫിൽ നടക്കുന്ന അങ്ങനെയുള്ള ഇൻറ്റിമേറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാത്തത് ഇപ്പോൾ ഫ്രണ്ട്സുമായി എന്ത് പറ്റി എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ ഈ വ്ലോഗ് തുടങ്ങാൻ നേരം എനിക്ക് പ്രായം ഇരുപത്തി നാല് അന്ന് ഞാനും എൻ്റെ കൂടെ ഉള്ളവർക്കും ഒന്നും ഒരു പണിയുമില്ല ഞങ്ങൾ വെറുതെ വായി നോക്കി നടക്കുന്ന സമയമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് പൂർത്തിയായ മുപ്പത്തിരണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ക്യാരക്ടർ ഒരുപാട് പേഴ്സണാലിറ്റി ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ആൾക്കാർ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ചേഞ്ച് ആവും ഗൈസ് അപ്പോൾ ഓൺ എൻ എവർ ഗോയിങ് ജേണി ഞാൻ പല കാര്യങ്ങളും പല നോക്കി കണ്ടിരുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഞാൻ എടുത്ത ഡിസിഷൻസ് അത് ശരിയല്ലായിരുന്നു ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ഐ കുഡ് ഹാവ് ഡൺ ബെറ്റർ ഐ കുഡ് ഹാവ് ഡൺ മോർ ഐ കുഡ് ഹാവ് ടോക്ക്ഡ് ബെറ്റർ ഐ കുഡ് ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് മോർ എന്നൊക്കെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ബട്ട് അതൊന്നും കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് ഒരു ഒരു ജസ്റ്റിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പോ ഒന്നും അല്ല നമുക്ക് നമ്മുടെ ലൈഫിൽ ആരും പെർഫെക്റ്റ് അല്ല ഏസ് എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ മനസ്സറിഞ്ഞുകൊണ്ട് ആരെയും ഞാൻ ഇന്ന് വരെ വിഷമിപ്പിക്കാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല ഏസ് അന്നുമില്ല ഇന്നുമില്ല ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓവർ സ്പാൻ ഓഫ് എ ലോങ് ടൈം എല്ലാം കൂടെ ഒരു വലിയ ഇതായിട്ട് അത് അവസാനം ആയപ്പോഴാണ് കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞത് സോ യാ ഇപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒന്നിച്ചുള്ള വീഡിയോ ഇടുന്നത് സ്റ്റോപ്പ് ചെയ്തു അത് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത് അവരെല്ലാവരും നല്ല രീതിയിൽ അവരുടേതായ രീതിയിൽ വളർന്നു വരണം എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഞാൻ അതുപോലെ എൻ്റെതായ റൂട്ടിൽ പോയി എൻ്റെതായ രീതിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ എത്രത്തോളം ഇനിയുള്ള ഡ്രീംസ് എനിക്ക് അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള റൂട്ടിലൂടെ ഞാനും സഞ്ചരിക്കുന്നതായിരിക്കും സോ ഇനി പഴയതുപോലത്തെ എല്ലാവരും കൂടെ ഉള്ള വീഡിയോസ് കാണില്ല ഇനി ഓരോ ഇൻസിഡൻറ്റായിട്ടെടുത്ത് അതിനകത്ത് നിങ്ങൾക്ക് ചകഞ്ഞ് ഇതാണ് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഹോൾ ലോട്ട് ഓഫ് ബാഡ് ഡിസിഷൻസ് ആൻഡ് ബാഡ് പെർസെപ്ഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല എല്ലാവരും വിചാരിക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗൈസ് ഒരു കാര്യം നിങ്ങളെടുത്ത് പറയാം കമ്മ്യൂണിക്കേഷൻ ഈസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് ചിലപ്പോൾ ഹാഡായിരിക്കും ബട്ട് സ്റ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആൾക്കാരുമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞു മുന്നേറി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരില്ല അതാണ് എൻ്റെ ലൈഫ് പഠിപ്പിച്ചത് സോ മതി ഗൈസ് ഇനി നമുക്ക് മൂവ് ഓൺ ആവാം എനിക്കറിയാം ഒരുപാട് പേര് ആ ഒരു വൈബ് കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കണ്ടിട്ട് സന്തോഷം കണ്ടിട്ട് ഫോളോ ചെയ്ത് ഒരുപാട് പേര് ഉണ്ട് എനിക്കറിയാം എൻ്റെ ഒരു കണ്ടന്റിൽ ഫ്രണ്ട്സുമായിട്ടുള്ള കണ്ടന്റിൽ പീക്കായിട്ട് നിന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് കൊറോണ പീരീഡ് ആണ് ഒരു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയം അന്നേരം ഞാൻ പറഞ്ഞില്ലേ കേസ് അന്നേരം ആർക്കും ഒരു പണിയില്ലാതെ സമയങ്ങളാണ് എന്നും അതൊക്കെ നല്ല നല്ല ഓർമ്മകളായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഇവിടെ കാണും ഞാനിവിടക്കൊക്കെ എടുത്ത് കാണാറുണ്ട് മിസ് ചെയ്യാറുണ്ട് ബട്ട് ൈഫ് മസ്റ്റ് ഗോ ഓൺ നമ്മളെല്ലാവരും മുന്നോട്ട് പോയാലേ പറ്റൂ അതാണ് ഫാക്റ്റ് ആ കാലഘട്ടത്തിൽ ഞാനല്ല ഇപ്പോൾ ഉള്ളത് ഒരുപാട് മാറി ഒരുപാട് പഠിച്ചു ഒരുപാട് ചെയ്യാണ്ട് ഇനി മുന്നിലേക്കുള്ള വഴി നമ്മുടെ പാസ്റ്റ് കാരണം തടസ്സപ്പെടാൻ പാടില്ല ആ വൈബ് തന്നെ വേണമെന്നുള്ളവർക്ക് എനിക്കൊന്നും പറയാനില്ല കാരണം അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഇനി പോവില്ല ഇനി പുതിയതായിരിക്കും കേസ് നമുക്ക് സ്റ്റാഗ്നൻ്റ് ആവാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എന്തെങ്കിലും കാണിച്ചു തരികയാണെങ്കിൽ ഇപ്പോൾ ഒരു വീഴ്ചയിൽ നിൽക്കുകയാണെങ്കിൽ ഇനി ഇതൊന്നും ഉയർന്നു വരണം വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആസ് എ ക്രിയേറ്റർ ആസ് എ പേഴ്സൺ എന്നെ എന്നെന്തിന് കൊള്ളാം ഇപ്പോൾ ആൾക്കാർക്ക് അന്ന് എന്നെ ഇഷ്ടപ്പെടാൻ കാരണം അന്ന് ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് അങ്ങനെയുള്ളൊരു ആംഗിളിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ ഇനിയും ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഇല്ലെങ്കിൽ കാണാൻ ആളില്ല ഞാൻ വീഡിയോ ഇടില്ല ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളൂ ഇത്രയും ദിവസം കിടന്ന് ആലോചിച്ചിട്ടാണ് അവസാനം എനിക്കൊരു ക്ലാരിറ്റി കാര്യങ്ങൾ കിട്ടി നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര ഒരു ഒരു ഡൗൺഫോളിൽ നിന്ന് നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് അറിയില്ല സുഹൃത്തുക്കളെ ഐ ഡോ നോ പീപ്സ് ആണ്ടാ ഫൊയ്യോഫ് ഇതാണ് മെജോറിറ്റിയും വരുന്ന കമൻറ്റുകൾ ഇത് ഞാൻ മോസ്റ്റ്ലി ഞാൻ ഇത് അവോയ്ഡ് ചെയ്യാറാണ് പതിവ് ലിബിൻ ലിബിൻ ചോദിച്ചിരിക്കുന്നത് പഴയ വൈബ് ഒന്നുമില്ല ഒരു മണ്ണ ഫീൽ എണ്ണ ഒന്ന് പവറാക്കി എടാ പവറാക്കാൻ ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ അത് കഴിഞ്ഞു കഴിഞ്ഞു പുതിയ യാത്രയിലേക്ക് ആ പുതിയ യാത്രയിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പാസിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റ്നൻ്റ് ആയിപ്പോ നിങ്ങളായാലും നിങ്ങളുടെ ലൈഫിൽ പണ്ട് അങ്ങനെ ആയിരുന്നു അയ്യോ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇനിയൊന്നും അങ്ങോട്ട് കാണത്തില്ല പണ്ടങ്ങനെ ആയിരുന്നു അതിനേക്കാളും അതിനേക്കാളും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യും ചെയ്യാനായിട്ടുള്ള മൈൻഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ എനിക്ക് ഈ വ്ളോഗ് തുടങ്ങാൻ നേരത്തും എനിക്ക് എന്താണെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു ഒരു പോക്ക് പോയതാണ് ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പോൾ ഇനിയും നമുക്ക് നോക്കാം ബട്ട് എന്തോ എൻ്റെ മനസ്സ് പറയുന്നു സമയമായി വരുന്നു അടുത്ത ഒരു വെയ്വിനായിട്ടുള്ള ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗം മാറ്റിവെച്ച സ്ഥിതിക്ക് ഇനി അടുത്ത ഒരു ഭാഗം ഓക്കെ ഒരു പോസിറ്റീവ് കമൻ്റ് വായിക്കാം ഓക്കെ കുറച്ചായല്ലോ ആര്യ ആണിത് അയച്ചേക്കുന്നത് ആര്യയെ ആഗ്രഹിച്ച് കാത്തിരുന്ന് കാണുന്ന ഒരേ ഒരു ചാനലായിരുന്നു വീഡിയോ ഇടാതായപ്പോൾ ഒരുപാട് മിസ് ചെയ്തു പഴയ പോലെ വീഡിയോസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരിക്കൽ പറഞ്ഞു സത്യമാണ് അത് ഇതൊക്കെ കൊണ്ടാണ് മൈൻഡ് സെറ്റ് അല്ലാത്തതുകൊണ്ട് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പഴയ പോലെ ഡെയിലി വ്ളോഗുമായി തിരികെ വരണം എന്നാണ് പറയാനുള്ളത് ചോദ്യങ്ങൾ ചോദിച്ചാലും എല്ലാത്തിനും മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അതുകൊണ്ട് ചോദിക്കുന്നില്ല പഴയ പോലെ വ്ളോഗുമായി ഒന്ന് കണ്ടാൽ മതി ഇതുപോലെ ഇതുപോലെ ഒരു അനിയനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും അതുകൊണ്ട് തന്നെ വ്ളോഗുമായി കാണാതിരുന്നപ്പോൾ വിഷമമുണ്ടായിരുന്നു ഗോഡ് ബ്ലസ് യു കാർത്തി ഗോഡ് ബ്ലസ് യു ടു ഓക്കെ ഈ കമൻ്റുകളിലെല്ലാം കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ളൊരു കമൻറ്റ് ഇതിന് ലൈക്ക് ലൈക്കൊന്നുമില്ല കേട്ടോ പക്ഷേ ഷൈജു ജോസഫ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനോ ബ്രോ അങ്ങനാണ് അയച്ചിരിക്കുന്നത് പക്ഷേ ഇത് ലൈഫിൽ കുറച്ച് എന്തൊക്കെയോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ബി റിയലിസ്റ്റിക് ഇൻ ലൈഫ് സം യു മേ ബി സ്ട്രഗ്ളിംഗ് ടു ഫൈൻഡ് ദ ബാലൻസ് സോ പെർഹാപ്സ് എക്സ്ട്രീം ഇസ് യുവർ നോർമൽ Glancing over the comments 70% people are asking about the issue with your friends so looks like most of the people loud contend with them try to patch up forget forgive compromise and say sorry wherever necessary but ultimately it is your choice if patching up with them make you uncomfortable staying away from them at all cost is better <sighs> നല്ല കമൻ്റായിരുന്നു പാച്ചപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ പാച്ചപ്പ് ആയിക്കോളും ഗൈസ് പക്ഷേ അറ്റ് ദിസ് പോയിൻറ്റ് എനിക്ക് ഒരു ഡിപ്പെൻറ്റൻഡൻസ് ഇല്ലാതെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വെട്ടിപ്പിടിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് മലകളുണ്ട് അതെല്ലാം അതിനെല്ലാം ഉള്ള സമയമാണിത് എന്ന് തെളിയിക്കേണ്ട സമയമായിരിക്കുന്നു എന്തായാലും നമ്മൾ മാക്സിമം ശ്രമിക്കും ഗൈസ് എൻ്റെ ഉള്ളിൽ തട്ടുന്ന രീതിയിലുള്ള ഇടാൻ ഡെയിലി വ്ളോഗ് ഒരുപാട് പേര് ചോദിച്ചു ഡെയിലി വ്ളോഗ് ഞാൻ ഡെയിലി എന്നുള്ള പ്രോമിസ് ഒന്നും തരുന്നില്ല കാരണം പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിന്ന് ഡെലിവർ ചെയ്താലേ പറ്റുള്ളൂ ഡെയിലി വ്ളോഗോ ഗൈസ് ഒരു ബ്ലെസ്സിങ്ങുമാണ് ഒരു വലിയ ഒരു പ്രോബ്ലവുമാണ് കാരണം എവറി ഡേ നമ്മുടെ ലൈഫ് കണ്ടൻ്റ് ആവുകയാണ് നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ല ഒറ്റ ഓട്ടമാണ് അത് ഒരുപാട് നമ്മൾ ആ ക്രിയേറ്റീവ്ലി ഡ്രെയിൻ ചെയ്യും ബട്ട് നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രീം സ്ട്രീം ഓഫ് റവന്യൂ ആണ് പക്ഷെ റവന്യൂ റവന്യൂ അല്ലേ ഇപ്പോൾ റവന്യൂ ഒരു മേജർ ഘടകമായിട്ടാണ് ഞാൻ കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ പൈസ അത്രയ്ക്കൊരു മാറ്റർ ആയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്രി ഒക്കെ ഞാൻ തിട്ടണം പക്ഷേ എൻ്റെ മനസ്സിൽ സന്തോഷം തരുന്ന കണ്ടന്റുകൾ ഞാൻ ചെയ്താലേ അതിലൊരു കാര്യമുള്ളൂ ഇപ്പോഴായാലും അപ്പോഴായാലും എന്തെങ്കിലുമൊക്കെ അതിനകത്ത് എനിക്ക് ചിരി തോന്നിയില്ലെങ്കിൽ സന്തോഷം തോന്നിയില്ലെങ്കിൽ തരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഓക്കെ അർച്ചന ബാബു ചോദിച്ചിരിക്കണെ ചോദിക്കാൻ ഒന്നും ഒന്നും തന്നെ ഇല്ല മാറി നിൽക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും എന്തായിരുന്നാലും ചേട്ടാ ഹാപ്പി ആയിരുന്നാൽ മതി താങ്ക് യു ഡിയർ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കൈൻഡ് ആൻഡ് കൺസിഡറേറ്റ് വേഡ്സ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുമ്പോഴാണ് ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 സന്തോഷം വരുന്നത് താങ്ക് യു സോ മച്ച് മുത്തേ താങ്ക് യു സോ മച്ച് റോഗ് ട്വൻറ്റി വൺ ഐ റിയലി മിസ് യുവർ ഡെയിലി വ്ളോഗ്സ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്രിയേറ്റിംഗ് കണ്ടൻറ്റ് ഈസ് ഇൻ ഈസി ബട്ട് ഐ വുഡ് ലവ് ടു സീ അറ്റ്ലീസ്റ്റ് വൺ വീഡിയോ പെർ വീക്ക് ഇഫ് പോസിബിൾ യു ആർ ഓൾവേസ് യുവർ വ്ളോഗ്സ് ഓൾവേസ് ബോട്ട് സോ മച്ച് ജോയ് ആൻഡ് ഐ എം ഈഗർലി വെയ്റ്റിംഗ് ഫോർ യുവർ റിട്ടേൺ പ്ലീസ് കൺസിഡർ ഡൂയിങ് ആൻ ഐ ആർ എൽ വീഡിയോ ഐ ആർ എൽ ചെയ്യാം ഐ ആർ എൽ ചെയ്യാം മുത്ത എന്തോ പറ്റി കേട്ടോ എൻ്റെ ഓ ക്യാമറ ചൂടായി ഒരു സെക്കൻഡേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്മിതാ ജയൻ കാർത്തി ഏട്ടൻ ആണോ ബിബി മോൻ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോയി ഞാൻ കുഴപ്പമില്ല ഞാൻ ന്യൂട്രൽ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പീക്ക് ഹാപ്പിനെസ്സിലാണോ ഞാൻ നിൽക്കുന്നത് അല്ല ബട്ട് ഞാൻ ഹാപ്പി ആണോ ഞാൻ ഹാപ്പിയാണ് ലൈഫിൽ ഒരുപാട് ചേഞ്ചുകൾ വരാൻ പോവുകയാണ് സോ അതിനെല്ലാം വേണ്ടി മെൻ്റലി പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഞാൻ ഹാപ്പിയാണ് സ്മിത ജയൻ താങ്ക് യു സോ മച്ച് മിസ് യു എവിടെ ആയിരുന്നു വീട് പണി എന്തായി എന്ത് പറ്റിയായിരുന്നു അഞ്ജന അഞ്ചനെ മിസ് യു ടു എവിടെ ആയിരുന്നു എന്നുള്ള ഉത്തരം ഞാൻ പറഞ്ഞു വീട് വീടുപണി എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ വീട് പണി ഇപ്പോൾ പൂശ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത് ദിവസം കൂടെ കഴിയുമ്പോൾ വീടിൻ്റെ തേപ്പും ആ പൂശ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആവും അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ വയറിങ് പ്ലംബിങ് അങ്ങനെയുള്ള ബാക്കി ഹിടുബിട് പണികളെല്ലാം അപ്പോൾ എന്തായാലും ഒരു സിക്സ് മന്ത്സുകൂടെ എടുക്കും നമ്മുടെ വീട് പണി കംപ്ലീറ്റ്ലി പൂർത്തിയാവാൻ സോ ഞാൻ അപ്ഡേറ്റ് ഒന്നും ഇടാത്തത് പിന്നെ പ്രത്യേകിച്ച് സ്ട്രക്ചറലി വലിയ വ്യത്യാസമൊന്നും പിന്നെ വന്നിട്ടില്ലല്ലോ ഗേസ് ഞാൻ കടലപ്പടി കിട്ടത് കാണിച്ചായിരുന്നു ഇപ്പോൾ പൂശ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഒരു ചേഞ്ച് വന്നു എന്ന് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത റൗണ്ട് ഇടാം സോ അതാണ് വീടിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ പൂശ അടന്നുകൊണ്ടിരിക്കുക ആദർശ് കാർത്തിക് അണ്ണൻ നിങ്ങളുടെ ഒരു വലിയ ആരാധകനായിരുന്നു പക്ഷേ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ നിങ്ങൾ എടുത്ത ആ വലിയ ബ്രേക്ക് കാരണമായിരിക്കും ആയിരുന്നാലും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കട്ട സപ്പോർട്ടൊക്കെ കൂടെ ഉണ്ടാവും താങ്ക് യു സോ മച്ച് മുത്തേ ഇനിയും ഡെയിലി വ്ലോഗ് വരണം ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പ് വീണ്ടും പഴയ പോലെ കൊണ്ടുവരണം വി വാണ്ട് അവർ ഓൾഡ് കാർത്തി ആദർശ ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മുത്തേ ഓൾഡ് ഇല്ല ഓൾഡ് പോയി പോയി നിങ്ങളത് ശരിക്കും ഒന്ന് മൈൻഡിലൊന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ അത് ലൈഫ് അല്ല അത് എപ്പോഴും ചെയ്ഞ്ചാവും ഒരു മനുഷ്യനും എനിക്ക് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പെരുമാറിയതുപോലെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കാണിച്ചത് പോലെ ഒന്നും എനിക്ക് മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ വരില്ല കാരണം നമ്മുടെ തോട്ട് പ്രോസസ്സ് തന്നെ വേറെ ആയിരിക്കും മൊത്തം അത് അത് നിങ്ങൾക്കത് ഇപ്പം മനസ്സിലാവില്ല അത് നമ്മുടെ ലൈഫ് അങ്ങനെ ചെയ്ഞ്ച് ആയവർക്ക് ചിലപ്പോൾ എൻ്റെ പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ പ്രായമുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും ലൈഫിലെ റിയാലിറ്റീസ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കുടുംബം കുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഇതെല്ലാം മാറും ഇതെല്ലാം മാറിയാലും നമുക്ക് കണ്ടിന്യൂ ചെയ്താലല്ലേ പറ്റുള്ളൂ പണ്ടത്തെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകരുത് കാരണം അങ്ങനെ ഞാനിനി ചെയ്യാൻ നിൽക്കണേ അത് ആർട്ടിഫിഷ്യൽ പോകും ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബി ദാറ്റ് എനിക്ക് ഒത്തൻറ്റിക്കായിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കണമെന്നുണ്ട് അന്ന് ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അതുപോലെ ഇപ്പോൾ എങ്ങനെയാണോ എനിക്ക് അങ്ങനെ ഇടാനുള്ളൊരു ഫ്രീഡം നിങ്ങൾ തരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദി മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്സ് ദാറ്റ് ഐ വിൽ എവർ ഗെറ്റ് താങ്ക് യു താങ്ക് യു ഗൈസ് മിസ് ചേട്ടാ സുഖമല്ലേ മിസ് മുത്ത സുഖമാണ് ബ്രോ തന്തവൈബ് ആണോ എനിക്കറിയില്ല മുത്ത എന്തിനാണ് നിങ്ങളിപ്പോൾ തന്തവൈബ് എന്നൊക്കെ വിളിക്കുന്നത് ഇപ്പം ഞാൻ എന്നെ നിങ്ങൾ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ ആയി ആയിക്കാണും എനിക്കറിയത്തില്ല എനിക്ക് അധികാരികമായി പറഞ്ഞു തരാനുള്ള ജ്ഞാനമില്ല ഉണ്ണി ഉണ്ണിപ്പോയിരൊക്കെ സുഹൃത്തുക്കളെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ അതിന്റെ ഡയറ്റാണേ ഇത് ആ വെള്ളം എണ്ണിന്നുള്ള അപ്പോ എല്ലാരും കേസപ്പോ ഞാൻ വെച്ച് അയ്യോ ഫോക്കസ് പോയി എല്ലാരും വന്ന് കേസപ്പോ ഞാൻ വെച്ച് നിർത്തുകയാണ് നാളെയാണ് എന്റെ എൻഗേജ്മെന്റ് വലിയ ഒരു ലൈഫ് ചേഞ്ച് ആണ് വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇപ്പൊ ഈ ഉള്ള ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ പപ്പും പൂടൊക്കെ ഒന്ന് പറച്ച് ഒന്ന് വൃത്തിയാവട്ടെ ഗൈസ് ു എടി കല്യാണമല്ലോ എടി നിശ്ചയം അതിനാണ് ഗൈസ് ഇവരെല്ലാം കുറ്റിമ്പറിച്ച് വന്നിരിക്കുന്നത് ഉണ്ട് അപ്പൊ ശരി ബൈ ബൈ ലവ് യു ഗൈസ് ഉമാ പിന്നെ കാണാം